കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസാണ്. ഫ്രഞ്ച് ഫ്രൈസിന് പകരം നമുക്ക് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും യൂസ് ചെയ്യാം. ഫ്രഞ്ച് ഫ്രൈസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഉരുളക്കിഴങ്ങ് നേരിതായിട്ട് മുറിച്ചതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താലും മതി. ഞാനീ ഫ്രഞ്ച് ഫ്രൈസും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുകയാണ്. അതല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെക്കുക. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഞാനൊരു ബൗളിലേക്കൊരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലും മുട്ടയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോറിന് പകരം 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്താലും മതി. 1/4 ടീസ്പൂണിലും കുറവായിട്ട് ബേക്കിംഗ് സോഡ, ഏകദേശം 1/2 ടീസ്പൂൺ വരെ ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഈ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു പാകമുണ്ടല്ലോ, അതുപോലെയാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഇതേപോലെ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലോണം അങ്ങ് ലൂസായി പോകരുത്, നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ തന്നെ ആയിരിക്കണം ഇത്. ഞാനിതിലേക്ക് ഒരല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാനൊരു 1/2 ടീസ്പൂൺ വരെ ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു എരിവായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങ് ചേർത്തതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് സോസേജാണ്. 6 എണ്ണം എടുത്തിട്ടുണ്ട്. സോസേജിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് ചിക്കനും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സോസേജ് ഇതേപോലെ ഒരു വുഡൻ സ്റ്റിക്കിലേക്ക് അങ്ങ് കോർത്ത് കൊടുക്കാം. ബാംബു സ്റ്റിക്ക് കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈർക്കിലി, നല്ല തടിയുള്ള ഈർക്കിലി 2-3 എണ്ണം ഒരുമിച്ചിട്ട് അങ്ങ് കുത്തിക്കൊടുത്താലും മതിയാവും. ഇതേപോലെ ഈ സ്റ്റിക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കടത്തി കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇതേപോലെ സ്റ്റിക്കിൽ ഈ സോസേജ് ഒന്ന് കോർത്തെടുക്കണം. 6 സോസേജും നമുക്ക് ഇതേപോലെ സ്റ്റിക്കിലേക്ക് കോർത്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്നും 1 എണ്ണം എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മാവിലേക്കൊന്ന് മുക്കിയെടുക്കാം. സോസേജിൻ്റെ എല്ലാ ഭാഗത്തും മാവ് പിടിച്ചിരിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഈ മാവിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രഞ്ച് ഫ്രൈസിലിട്ടിട്ട് ഈ ഫ്രഞ്ച് ഫ്രൈസ് നല്ലോണം ഇതിലങ്ങ് പിടിപ്പിച്ചു കൊടുക്കുക. എൻ്റെ മാവ് കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഉള്ളത്, ഇതിനേക്കാളും നല്ല തിക്കായിട്ടാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഒന്നുകൂടി നല്ല എളുപ്പമായിരിക്കും. ഇതിപ്പോൾ കുറച്ച് ലൂസായതുകൊണ്ട് ഈ ഫ്രഞ്ച് ഫ്രൈസ് അതിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചുകൂടി തിക്കായിട്ട് മാവ് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഇതേപോലെ നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ചൂടായ എണ്ണയിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 2 ഭാഗവും നന്നായിട്ട് നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. കുറച്ചധികം സമയമെടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, മൈദയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. ഇതിലിപ്പോൾ വേവാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസും മൈദയും കൂടി പുറത്തുനിന്നൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. സോസേജ് പിന്നെ പെട്ടെന്ന് വെന്തോളുമല്ലോ. അപ്പോൾ ഇത് ഞാൻ തിരിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. 2ാമത്തേതും കൂടി നമുക്ക് റെഡിയാക്കിയിട്ട് ഇതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാം. ഇതേപോലെ തിരിച്ചു മറിച്ചിട്ട് 2 വശവും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. സൈഡിലൊക്കെ മുരിയാൻ ബാക്കിയുണ്ടെങ്കിൽ നമുക്കിതേപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. 4 വശവും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ ഇത് 1 എണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, എല്ലാ വശവും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. 1 എണ്ണം നമുക്ക് ധാരാളമാണ്, നല്ല ഹെവി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ടൊമാറ്റോ, കെച്ചപ്പോ, മയണൈസോ ഒക്കെ ചേർത്തിട്ടും കഴിക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.